ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ബട്ടൂരാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുള്ള പാലാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ അടച്ചു വെക്കണം കേട്ടോ, പാത്രം അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നേരത്തെ നമ്മൾ പാലെടുത്ത അതേ കപ്പ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ചൂടുള്ള എളും ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പം ഏകദേശം ഒന്ന് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ജസ്റ്റ് നല്ലോണം ഒന്നും കൂടി കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 2 hours ഒക്കെ വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ തന്നെ അങ്ങ് പൊങ്ങിക്കിട്ടിക്കോളൂ. അപ്പോൾ അതാ 2 hours ശേഷം നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എന്തായാലും അടച്ച് വെക്കണം കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസസ് ആക്കി ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അധികം കനം കുറച്ച് പരത്തണ്ട, അത്യാവശ്യം കട്ടി തന്നെയാണ് പരത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാണാനായിട്ടോ മങ്ങി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിൾ ഷേപ്പിലൊക്കെ ആക്കാം, പക്ഷേ ഇതാകുമ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതാ മൊത്തം ഇതുപോണ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം ഓരോ പീസസ് ആയിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടിക്കോളൂ. ഓവർ ഇതൊന്നും വേണ്ട, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.